ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പി കൃഷ്ണപിള്ളയെ പറ്റിയാണ്. പി കൃഷ്ണപിള്ളയെ പറ്റി ഇനി പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക. സഖാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പി കൃഷ്ണപിള്ള. സഖാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പി കൃഷ്ണപിള്ള. പി കൃഷ്ണപിള്ള ജനിച്ച വർഷമാണ് 1906 ആഗസ്റ്റ് 19. 1906 ആഗസ്റ്റ് 19 പി കൃഷ്ണപിള്ള ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ബർത്ത് പ്ലേസ് ആണ് വൈക്കം. വൈക്കം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ് നാരായണൻ നായർ. എന്നാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരാണ് പാർവതി അമ്മ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് തങ്കമ്മ. പി കൃഷ്ണപിള്ളയുടെ ഭാര്യയുടെ പേരാണ് തങ്കമ്മ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമാകുന്ന വർഷമാണ് 1934. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമാകുന്ന വർഷം. അത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോംബെയിൽ വെച്ചാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമായ വർഷമാണ് 1934. അത് ബോംബെയിൽ വെച്ചിട്ടാണ്. കേരളത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറിയാണ് പി കൃഷ്ണപിള്ള. എന്ന് പറയുന്നത് പി കൃഷ്ണപിള്ളയാണ്. എന്നല്ല, ഈ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ആദ്യത്തെ പ്രസിഡന്റാണ് സി കെ ഗോവിന്ദൻ നായർ. കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. 1939 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. 1939 അതെന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലയിലെ പിണറായിയിൽ വച്ചിട്ടാണ് 1939 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയാണ് പി കൃഷ്ണപിള്ള. കേരളത്തിൽ 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയാണ് പി കൃഷ്ണപിള്ള. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണനാണ് പി കൃഷ്ണപിള്ള. ഇത് നമ്മൾ മുമ്പ് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണനാണ് പി കൃഷ്ണപിള്ള. പി കൃഷ്ണപിള്ള അന്തരിച്ച വർഷമാണ് 1948 ആഗസ്റ്റ് 19. 1948 ആഗസ്റ്റ് 19 പി കൃഷ്ണപിള്ള അന്തരിക്കുന്നത്. അദ്ദേഹം അന്തരിച്ചത് എന്ന് പറയുമ്പോൾ പാമ്പുകടി ഏറ്റിട്ടാണ് അദ്ദേഹം അന്തരിച്ചത്. അതുപോലെ തന്നെ ഇദ്ദേഹം അന്തരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറയുകയുണ്ടായി, എൻ്റെ കണ്ണിൽ ഇരുൾ വ്യാപിക്കുന്നു, എൻ്റെ ശരീരമാകെ തളരുകയാണ്, എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം, സഖാക്കളെ മുന്നോട്ട്, ലാൽസല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹം ജനിച്ചത് ആഗസ്റ്റ് 19. അതുപോലെ തന്നെ അദ്ദേഹം മരിച്ചതും ആഗസ്റ്റ് 19. എളുപ്പത്തിന് പഠിച്ചു വയ്ക്കേണ്ടി പറ്റും. 1906 ആഗസ്റ്റ് 19 അദ്ദേഹം ജനിച്ചത്. 1948 ആഗസ്റ്റ് 19 അദ്ദേഹം മരിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, പി കൃഷ്ണപിള്ളയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, നീ ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.